സ്വന്തം ഓഫീസിൽ നടക്കുന്ന ക്രമക്കേടുകൾ പോലും അറിയാനും തടയാനും കഴിയാത്ത ഒരു ഭരണാധികാരി ജനങ്ങൾക്കിടയിലേക്ക് പേപ്പട്ടിയെ അഴിച്ചുവിടുന്നത് പോലെ പോലീസിനെ കയറൂരി വിട്ടതിൻ്റെ പേരാണ് കേരള പോലീസിൻ്റെ ആക്ടിൻ്റെ ഭേദഗതിയെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ. ജനങ്ങൾ ഇതെല്ലാം കാണുകയും നിങ്ങൾക്കുള്ള തിരിച്ചടി ജനാധിപത്യപരമായി നൽകുകയും ചെയ്യും. അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ സ്ഥാനം ചരിത്രത്തിൽ ചവറ്റുകൊട്ടയിൽ തന്നെയാണല്ലോ എന്നും എഫ് ബി പോസ്റ്റിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടി വിരാമമിടുന്നതാണ് ശോഭയുടെ പോസ്റ്റ്. പിണറായിയെ കടന്നാക്രമിച്ചതോടെ സി പി എമ്മിലേക്ക് താനില്ലെന്ന സൂചനയാണ് ശോഭ നൽകുന്നത്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശോഭയുമായി സംസാരിച്ചിരുന്നു. അടുത്ത മാസം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിലെത്തും. ഇതോടെ ശോഭയെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുമെന്ന സൂചനയാണ് ദേശീയ നേതൃത്വവും നൽകുന്നത്. ഇതിനിടെയാണ് പിണറായിയെ കടന്നാക്രമിച്ച് പോസ്റ്റുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ഇത് ബി ജെ പിക്കും ആശ്വാസമാണ്. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. വൈരുദ്ധ്യങ്ങളുടെ വ്യക്തിരൂപമാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ നിൽക്കുമ്പോൾ പൗരൻ്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറി നിയമമുണ്ടാക്കാൻ ശബ്ദിക്കുന്ന നാവുകൾ യുക്തിരഹിതമായ നിയമത്തിൻ്റെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്താൻ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് കളമൊരുക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ സ്റ്റാലിനിസ്റ്റ് മുഖമാണ് പിണറായി വിജയൻ. സ്വന്തം ഓഫീസിൽ നടക്കുന്ന ക്രമക്കേടുകൾ പോലും അറിയാനും തടയാനും കഴിയാത്ത ഒരു ഭരണാധികാരി ജനങ്ങൾക്കിടയിലേക്ക് പേപ്പട്ടിയെ അഴിച്ചുവിടുന്നത് പോലെ പോലീസിനെ കയറൂരി വിട്ടതിൻ്റെ പേരാണ് കേരള പോലീസ് ആക്ടിൻ്റെ ഭേദഗതി. ജനങ്ങൾ ഇതെല്ലാം കാണുകയും നിങ്ങൾക്കുള്ള തിരിച്ചടി ജനാധിപത്യപരമായി നൽകുകയും ചെയ്യും. അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ സ്ഥാനം ചരിത്രത്തിൽ ചവറ്റുകൊട്ടയിൽ തന്നെയാണല്ലോ. ബി ജെ പിയിലെ തമ്മിലടി മുതലെടുക്കാനുള്ള സി പി എം നീക്കം പൊളിഞ്ഞുവെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്. തൃപ്തി ദേശായി ശബരിമല സന്ദർശിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതായി മനോരമ ഓൺലൈനിൻ്റേതെന്ന് പ്രചരിക്കുന്ന വാർത്തയ്ക്ക് പിന്നിലും സി പി എം ആയിരുന്നു. ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ച് തയ്യാറാക്കിയെന്ന രീതിയിലാണ് വ്യാജവാർത്ത അന്ന് പ്രചരിച്ചിരുന്നത്. ഇത്തരം വ്യാജവാർത്തകൾക്കെതിരെ മനോരമ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബി ജെ പിയും പരാതി കൊടുത്തു. ഇതിന് പിന്നാലെയാണ് പിണറായിയെ സ്റ്റാലിനോട് ഉപമിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി ദേശീയ പര്യടനത്തിന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തയ്യാറെടുക്കുകയാണ്. അടുത്ത മാസം മുതൽ ആരംഭിക്കുന്ന പര്യടനം 120 ദിവസം നീളും. ഉത്തരാഖണ്ഡിലായിരിക്കും നദ്ദ ആദ്യ സന്ദർശനം നടത്തുക. ഡിസംബർ മാസത്തിൽ തുടങ്ങുന്ന യാത്രയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം എത്തുമെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് അറിയിച്ചു. കേരളത്തിലും നദ്ദയ്ക്ക് വ്യക്തമായ പദ്ധതികളുണ്ട്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതൽ ശക്തിപ്പെടുത്തുക. തമിഴ്നാട്, കേരളം, പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക. വലിയ സംസ്ഥാനങ്ങളിൽ 3 ദിവസവും ചെറിയ സംസ്ഥാനങ്ങളിൽ 2 ദിവസവുമായിരിക്കും പര്യടനം. എൻ ഡി എ ഘടകകക്ഷികളുമായും നദ്ദ ചർച്ച നടത്തും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിയതിൻ്റെ അവലോകനവും നടത്തും. അടുത്ത വർഷം നടക്കുന്ന കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നദ്ദ കൂടുതൽ സമയം ചെലവഴിക്കുമെന്നും ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കി. ബൂത്ത് യൂണിറ്റ് പ്രസിഡന്റുമാരുമായി വെർച്വൽ യോഗം നടത്തുകയും പാർട്ടി MLA MP മുതിർന്ന നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സീറ്റുകളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനുമായും നദ്ദ സംസാരിക്കും.